കോവിഡ് 19 കൊറോണ വൈറസ് തുടക്കം മുതലേ തന്നെ ലോകാരോഗ്യ സംഘടന അമേരിക്ക മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതായത് ആ കൊറോണ വൈറസിൻ്റെ രാജ്യ തലസ്ഥാനമായി മാറാൻ പോകുന്നത് അമേരിക്കയാകും എന്നൊരു മുന്നറിയിപ്പ് ആദ്യമേ നൽകിയിരുന്നു. പക്ഷേ ആദ്യമൊന്നും അമേരിക്ക ഇത് മുഖവിലക്കിയെടുത്തില്ല. അവർ ഇതിനെ മാക്സിമം ചൈനയെ പ്രകോപിപ്പിക്കാനും മറ്റുമാണ് ആ സമയങ്ങളൊക്കെ വിനിയോഗിച്ചത്. ആ കൊറോണ ചൈന വൈറസ് എന്നും അതുപോലെ തന്നെ വുഹാൻ വൈറസ് എന്നൊക്കെയുള്ള വിവാദ പരാമർശങ്ങൾ അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായി. അതൊരുപാട് വിമർശനങ്ങൾക്കും ഒക്കെ വഴിവെച്ചു. എന്തായാലും ഇപ്പോൾ ആ വിദഗ്ധരുടെ പ്രവചനങ്ങളൊന്നും തെറ്റിയിട്ടില്ല. കൊറോണ വൈറസിൻ്റെ രാജ്യ തലസ്ഥാനമായി ഇപ്പോൾ അമേരിക്ക മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ വൈറസ് ബാധയിൽ നിന്ന് കരകയറാൻ പാടുപെടുകയാണ് ഇപ്പോൾ അമേരിക്ക. കൊറോണ വൈറസിൻ്റെ ആദ്യകാലത്ത് ഏത് അടിയന്തര സാഹചര്യവും നേരിടാൻ US സജ്ജമെന്നായിരുന്നു മാധ്യമപ്രവർത്തകരോട് ട്രംപിൻ്റെ മറുപടി. US 546 കേസുകൾ സ്ഥിരീകരിക്കുകയും 22 പേർ മരിക്കുകയും ചെയ്ത ശേഷവും മാർച്ച് 9 ട്രംപിൻ്റെ ട്വീറ്റ് പ്രകാരമായിരുന്നു, ഒന്നും അടച്ചിടാൻ പോകുന്നില്ല, സാമ്പത്തിക രംഗം പതിവിലും ശക്തിയോടെ മുന്നോട്ട് പോകും. ഈ ട്വീറ്റിനെ 21 ദിനം മാത്രം പിന്നിടുമ്പോൾ കാര്യങ്ങൾ തലകീഴായി മറിഞ്ഞിരിക്കുന്നു. ലോകത്തിലെ ഏറ്റവും സമ്പന്നവും ശക്തവുമായ രാജ്യം കോവിഡിന് മുന്നിൽ വിറങ്ങലിച്ച് നിൽക്കുകയാണ്. വുഹാൻ വൈറസ് എന്നും ചൈനീസ് വൈറസ് എന്നും ആദ്യ ദിനങ്ങളിൽ ആക്ഷേപം ചൊരിഞ്ഞ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ശരീരഭാഷ തന്നെ മാറിയെന്നും കൊറോണ വൈറസ് എന്ന മഹാമാരിയെ കീഴടക്കാൻ US കോപ്പുകൂട്ടണമെന്നും മതിയാകില്ലെന്നും രാജ്യാന്തര മാധ്യമങ്ങളും വിധിയെഴുതുന്നു. ചൈനയിൽ നിന്നെത്തിയ വിദേശികളിൽ നിന്നാണ് കോവിഡ് അമേരിക്കയിലെത്തിയതെന്നും രാജ്യം ഒരു തരത്തിലും ഭീഷണി നേരിടുന്നില്ലെന്നും ജനുവരിയിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞ ട്രംപിനെയല്ല ഇക്കഴിഞ്ഞ വാർത്താസമ്മേളനത്തിൽ ലോകം കണ്ടത്. വരാനിരിക്കുന്ന 2 അമേരിക്കയെ സംബന്ധിച്ച് ഏറെ വേദനാജനകമായിരിക്കുമെന്നും കോവിഡ് ബാധിച്ച് US 2.4 ലക്ഷം പേർ മരിക്കാനിടയുണ്ടെന്നും വേദനയോടെ പറഞ്ഞ ട്രംപിൻ്റെ അത് യാഥാർത്ഥ്യം ഉൾക്കൊള്ളുന്ന തിരിച്ചറിവിലേക്കുള്ള മാറ്റമാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തി. അമേരിക്കയിൽ രോഗബാധിതരുടെ എണ്ണം 188,592 ആയി. 4,055 പേർ മരിച്ചു. കേരളത്തേക്കാൾ ജനസംഖ്യ കുറവുള്ള ന്യൂയോർക്കിൽ മാത്രം മരണസംഖ്യ 1,200 കടന്നു. 500,000 പേർക്ക് രോഗം സ്ഥിരീകരിക്കുകയും ചെയ്തു. കഴിഞ്ഞ ശനിയാഴ്ചത്തേക്കാൾ 2 ഇരട്ടിയാണ് US മരണം റിപ്പോർട്ട് ചെയ്തത്. 80,000 വിരമിച്ച നഴ്സുമാരും ഡോക്ടർമാരും സന്നദ്ധ സേവനത്തിലുണ്ട്. എന്നിട്ടും കാര്യങ്ങൾ എങ്ങും എത്തുന്നതില്ലെന്ന് പരിതപിക്കുന്ന ന്യൂയോർക്ക് ഗവർണർ ആൻഡ്രൂ ക്യൂമോ ഇന്നത്തെ US ഭരണകൂടത്തിന്റെ ദയനീയ ചിത്രമാണ് വരച്ചിരുന്നത്. ന്യൂയോർക്കിലേതിന് സമാനമായ സാഹചര്യം മറ്റു സംസ്ഥാനങ്ങളിലും ആവർത്തിക്കുമെന്ന ഭീതി ട്രംപ് ഭരണകൂടത്തെ പിടികൂടിക്കഴിഞ്ഞു. 4 ദിവസത്തിനിടെ കാലിഫോർണിയയിലെ രോഗികളുടെ എണ്ണം ഇരട്ടിയായതും തീവ്രപരിചരണ വിഭാഗത്തിലെ രോഗികളുടെ എണ്ണം 3 ഇരട്ടിയായതും രോഗഭീതി വർദ്ധിപ്പിക്കുന്നു. കൊറോണ വൈറസ് മഹാമാരിയെ തുടർന്നുണ്ടാകുന്ന സാമ്പത്തിക ആഘാതം മറികടക്കുന്നതിന് അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഉത്തേജക പാക്കേജിൽ ഒപ്പുവച്ചതും രോഗനിർണയത്തിനായി 10 ലക്ഷത്തിലധികം ടെസ്റ്റുകൾ നടത്തിയതും നിർണായക ചുവടുവയ്പായി. ദിനംപ്രതി രോഗബാധിതരുടെ എണ്ണത്തിൽ ക്രമാതീതമായ വർധന രേഖപ്പെടുന്ന ഇന്ത്യയിൽ വെറും 40,000 താഴെ കോവിഡ് ടെസ്റ്റുകളാണ് നടന്നിട്ടുള്ളത്. അടുത്ത 30 ദിവസം നിർണായകമാണെന്നും സാമൂഹികമായ അകൽച്ച പാലിക്കുക മാത്രമാണ് ഒരേ ഒരു പോംവഴിയെന്നും ട്രംപ് രാജ്യത്തിന് മുന്നറിയിപ്പ് നൽകുന്നു. കൊറോണ വൈറസ് ടെസ്റ്റ് കിറ്റുകൾക്കായി ദക്ഷിണ കൊറിയയുടെ സഹായം തേടാൻ ട്രംപ് തീരുമാനിച്ചത് തന്നെ മറ്റു വഴികൾ മുന്നിൽ ഇല്ലാത്തത് കൊണ്ട് മാത്രമായിരുന്നു. US മരണനിരക്ക് പറഞ്ഞു വിമർശിക്കുന്നവർ ചൈനയിലെ മരണങ്ങളുടെ കണക്കറിയാത്തവരാണെന്നും ചൈനയാണ് ലോകത്ത് കൊറോണ വൈറസ് വിതച്ചതെന്നും മാധ്യമപ്രവർത്തകർ ട്രംപ് പറഞ്ഞിട്ട് ഏതാനും ദിവസങ്ങളെ ആയിട്ടുള്ളൂ. US മരണം 1,300 പിന്നിട്ടപ്പോൾ മാത്രമാണ് എതിർപ്പുകളും ദുർവാശയും മാറ്റിവെച്ച് വൈറസിനെതിരായുള്ള പോരാട്ടത്തിൽ ചൈനയുടെ സഹായം തേടാൻ ട്രംപ് തീരുമാനിച്ചത്. കൊറോണ വൈറസ് ബാധയെ പിടിച്ചുകെട്ടിയാൽ തന്നെ രാജ്യത്തെ കാത്തിരിക്കുന്നത് ദുരിത ദിനങ്ങളാണെന്നാണ് റിപ്പോർട്ട്. 33 ലക്ഷത്തിലധികം ആളുകളാണ് രാജ്യത്ത് തൊഴിലില്ലാത്തവരായി രജിസ്റ്റർ ചെയ്തത്. സാമ്പത്തികമായി രാജ്യം പിന്നോക്കം പോകുമെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. രോഗബാധിതരുടെ എണ്ണം കുത്തനെ വർദ്ധിക്കുമ്പോൾ മെഡിക്കൽ ഉപകരണങ്ങൾക്ക് അടുത്ത ക്ഷാമം അനുഭവപ്പെടുന്നത് USനെ പ്രതിസന്ധിയിലാക്കുന്നു. ഇതിന് ചികിത്സയോ മാന്ത്രിക വാക്സിനുകളോ ഇല്ല. അടുത്ത 30 ദിവസം നമ്മുടെ ഓരോരുത്തരുടെയും മനോഭാവമാണ് ഈ പകർച്ചവ്യാധിയുടെ ഗതി നിർണ്ണയിക്കുക. US കൊറോണ വൈറസ് റെസ്പോൺസ് കോർഡിനേറ്റർ ഡെബോറ ബെർസിന്റെ ഈ വാക്കുകൾ മതി US കടന്നുപോകുന്ന പ്രതിസന്ധിയുടെ ആഴമറിയാൻ.